സ്വാഗതം ഫ്രണ്ട്സ് എല്ലാവർക്കും സ്മാർട്ട് വിന്നർ യൂട്യൂബ് ചാനലിന്റെ ഇന്നത്തെ വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള ഏതാനും ചില പ്രീവിയസ് ജി കെ ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം താഴെ പറയുന്നവയിൽ റെക്ടിഫയറായി ഉപയോഗിക്കുന്നത് ഏതാണ് ഡയോഡാണ് താഴെപ്പറയുന്നവയിൽ റെക്ടിഫയറായിട്ട് ഉപയോഗിക്കുന്നത് ഡയോഡാണ് ഓർത്തിരിക്കാം വൈദ്യുത പ്രവാഹത്തെ ഒരേ ദിശയിൽ മാത്രം ആക്കുന്ന പ്രവർത്തനമാണ് റെക്ടിഫിക്കേഷൻ അപ്പോൾ എ സിയെ ഡി സി ആക്കി മാറ്റുന്ന പ്രവർത്തനമാണ് റെക്ടിഫിക്കേഷൻ എ സിയെ ഡി സി ആക്കി മാറ്റുന്നത് ആരാണ് ആണ് എന്നാൽ തിരിച്ച് ഡി സിയെ ഡയറക്റ്റ് കറൻറ്റിനെ ഓൾട്ടർനേറ്റിംഗ് കറൻറ്റ് എ സി ആക്കി മാറ്റുന്നത് ഓസിലേറ്റർ ആണ് ഓർത്തിരിക്കുക ഹിന്ദി സാഹിത്യത്തിലെ കുലപതിയായ പ്രേംചന്ദ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ് ഹിന്ദി സാഹിത്യത്തിലെ കുലപതിയായ പ്രേംചന്ദ് എന്ന തൂലിക നാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരനാണ് ധനപത് റായ് റിസർവ് ബാങ്കിൻ്റെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ആരാണ് സി ഡി ദേശ്മുഖ് ഓപ്ഷൻ ബി ആണ് റിസർവ് ബാങ്കിൻ്റെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ സി ഡി ദേശ്മുഖ് ബയോഗ്യാസിലെ പ്രധാന ഘടകം ഏതാണ് മീഥേനാണ് ബയോഗ്യാസിലെ പ്രധാന ഘടകം മീഥേനാണ് ചതുപ്പ് വാതകം മാർഷ് ഗ്യാസ് എന്ന് അറിയപ്പെടുന്നതും മീഥേനാണ് ഓർത്തിരിക്കാം പ്രകൃതിവാതകത്തിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും പ്രധാന ഘടകം മീഥേനാണ് ഓർത്തിരിക്കുക അതുപോലെ പാചകവാതകത്തിൽ അഥവാ എൽ പി ജിയിൽ പ്രധാനമായി അടങ്ങിയിരിക്കുന്നത് പ്രൊപ്പനും ബ്യൂട്ടെയിനുമാണ് ഓർത്തിരിക്കാം എൽ പി ജിയിൽ പ്രൊപ്പെയ്നും ബ്യൂട്ടെയിനും പാചകവാതകത്തിന് മണം നൽകുന്നത് എന്താണ് ഈഥയിൽ മെർക്യാപ്റ്റൻ ആണ് പാചകവാതകത്തിന് മണം നൽകുന്ന വസ്തു ഈഥയിൽ മെർക്യാപ്റ്റൻ മഞ്ഞപ്പൂവ് ചുവന്ന പ്രകാശത്തിൽ ഏത് നിറത്തിൽ കാണപ്പെടും ചുവപ്പ് നിറത്തിൽ ഓപ്ഷൻ സി ആണ് ചുവപ്പ് നിറത്തിലാണ് മഞ്ഞപ്പൂവ് ചുവന്ന പ്രകാശത്തിൽ കാണപ്പെടുക അതേസമയം ഓർത്തിരിക്കുക മഞ്ഞ എന്ന് പറയുന്നത് ചുവപ്പും പച്ചയും കൂടി ചേർന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മഞ്ഞപ്പൂവ് ചുവന്ന പ്രകാശത്തിൽ ചുവന്നിരിക്കും അതേസമയം മഞ്ഞപ്പൂവ് പച്ച പ്രകാശത്തിൽ പച്ചയായിട്ടും ഇരിക്കും ഓർത്തിരിക്കാം രണ്ട് ഒളിമ്പിക്സ് മത്സരങ്ങളിൽ തുടർച്ചയായി ട്രിപ്പിൾ നേടിയ ആദ്യ അത്ലറ്റ് ആരാണ് ഓപ്ഷൻ സി ഉസൈൻ ബോൾട്ട് ആണ് രണ്ട് ഒളിമ്പിക്സ് മത്സരങ്ങളിൽ തുടർച്ചയായി ട്രിപ്പിൾ നേടിയ ആദ്യ അത്ലറ്റ് ഉസൈൻ ബോൾട്ട് ഇന്ത്യയിലെ ആദ്യത്തെ കാർട്ടൂൺ മ്യൂസിയം സ്ഥാപിതമായ സ്ഥലം ഓപ്ഷൻ എ കായംകുളത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ കാർട്ടൂൺ മ്യൂസിയം സ്ഥാപിതമായ സ്ഥലം കായംകുളത്ത് കൂടംകുളം ആണവ വൈദ്യുത നിലയം തമിഴ്നാട്ടിലെ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് തിരുനെൽവേലി ജില്ലയിലാണ് ഓപ്ഷൻ ബി തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിലാണ് കൂടംകുളം ആണവ വൈദ്യുത നിലയം സ്ഥിതി ചെയ്യുന്നത് ഓർത്തിരിക്കുക ഇന്ത്യയിലെ ആദ്യ അണുശക്തി നിലയമാണ് താരാപ്പൂർ അണുശക്തി നിലയം ഓർത്തിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ സ്ഥാപിതമായ താരാപൂർ അണുശക്തി നിലയമാണ് ഇന്ത്യയിലെ ആദ്യത്തെ അണുശക്തി നിലയം ഇന്ത്യ റഷ്യയുടെ സഹായത്തോടെ നിർമ്മിച്ച ആണവ നിലയമാണ് തമിഴ്നാട്ടിലെ തിരുനെൽവേലി ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന കൂടംകുളം അണുശക്തി നിലയം അടിയന്തിര സാഹചര്യങ്ങളെ നേരിടാൻ ശരീരത്തെ സജ്ജമാക്കുന്ന ഹോർമോൺ ഏതാണ് ഓപ്ഷൻ എ ആണ് ആഡ്രീനാലിനാണ് അടിയന്തിര സാഹചര്യങ്ങളെ നേരിടാൻ ശരീരത്തെ സജ്ജമാക്കുന്ന ഹോർമോൺ ആഡ്രീനാലിൻ ഹൃദയമിടിപ്പ് വർദ്ധിപ്പിക്കാൻ കാരണമായ ഹോർമോൺ ഏത് ആഡ്രീനാലിൻ തന്നെയാണ് അതുപോലെ ഒരാൾ ഭയപ്പെടുമ്പോൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഹോർമോൺ ഏത് തന്നെയാണ് ആഡ്രീനാലിൻ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അടിയന്തിര ഹോർമോൺ എന്ന് അറിയപ്പെടുന്നത് ആഡ്രീനാലിനാണ് ഓർത്തിരിക്കാം ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക് ഏതാണ് ഓപ്ഷൻ എ ഈഡിസ് ഈജിപ്റ്റി ആണ് ഡെങ്കിപ്പനി പരത്തുന്ന കൊതുക് ഈഡിസ് ഈജിപ്റ്റി ഓർത്തിരിക്കാം ചിക്കുൻഗുനിയ ഡെങ്കിപ്പനി എന്നിവ പരത്തുന്ന കൊതുകുകളാണ് ഈഡിസ് ഈജിപ്റ്റി അതുപോലെ ഓർത്തിരിക്കുക ചതുപ്പുരോഗം എന്നറിയപ്പെടുന്ന മലേറിയ പരത്തുന്ന കൊതുകുകൾ അനോഫലസ് കൊതുകുകളാണ് ചതുപ്പ് രോഗം എന്നറിയപ്പെടുന്ന മലേറിയ പരത്തുന്നത് അനോഫിലിസ് കൊതുകുകളാണ് മന്ത് പരത്തുന്നത് ക്യൂലക്സ് കൊതുകുകളാണ് ഓർത്തിരിക്കുക കേരള ലളിതകലാ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ ആരാണ് ഓപ്ഷൻ ഡി ആണ് എം രാമവർമ്മ രാജിയാണ് കേരള ലളിതകലാ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ എം രാമവർമ്മ രാജിയാണ് കേരള ലളിതകലാ അക്കാദമി നിലവിൽ വന്നത് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിലാണ് കേരള ലളിതകലാ അക്കാദമി നിലവിൽ വന്നത് ആസ്ഥാനം തൃശൂരാണ് ഓർത്തിരിക്കുക ഒന്നാം ഭൗമ ഉച്ചകോടി നടന്ന സ്ഥലം ഏതാണ് ഓപ്ഷൻ ബി റിയോഡി ആണ് ഒന്നാം ഭൗമ ഉച്ചകോടി നടന്ന സ്ഥലം റിയോഡി ജനീറോ ബ്രസീലിലെ റിയോഡി ജനീറോയിലാണ് ഒന്നാം ഭൗമ ഉച്ചകോടി നടന്നത് കൊല്ലവർഷം ആരംഭിച്ചത് എന്നാണ് ഓപ്ഷൻ എ എ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിലാണ് കൊല്ലവർഷം ആരംഭിച്ചത് എ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിൽ കൊല്ലവർഷം ആരംഭിച്ചത് ആരുടെ കാലത്താണ് രാജശേഖരവർമ്മയുടെ കാലത്താണ് കൊല്ലവർഷം ആരംഭിച്ചത് കൊല്ലവർഷം രേഖപ്പെടുത്തിയ ആദ്യ ശാസനമാണ് മാമ്പള്ളി ശാസനം ഓർത്തിരിക്കാം കൊല്ലവർഷം രേഖപ്പെടുത്തിയ ആദ്യ ശാസനമാണ് മാമ്പള്ളി ശാസനം ശ്രീവല്ലഭൻ കോതയുടെ മാമ്പള്ളി ശാസനം കേരളത്തിലെ ഏറ്റവും പഴയ രാജവംശം ഏതാണ് ഓപ്ഷൻ ഡി ആണ് ആയി രാജവംശമാണ് കേരളത്തിലെ ഏറ്റവും പഴയ രാജവംശം അതായത് കേരളത്തിൻ്റെ ആദ്യ രാജവംശമാണ് ആയി രാജവംശം ആയി രാജവംശത്തിൻ്റെ തലസ്ഥാനം ആയിക്കുടിയാണ് ഓർത്തിരിക്കുക ആയി രാജവംശത്തിൻ്റെ ചിഹ്നം ഏതാണ് ആനയാണ് ആയി രാജവംശത്തിൻ്റെ ചിഹ്നം കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ് ഓപ്ഷൻ എ ശാസ്താംകോട്ട കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് കൊല്ലം ജില്ലയിലാണ് ശാസ്താംകോട്ട കായൽ സ്ഥിതി ചെയ്യുന്നത് കൊല്ലം ജില്ലയിലെ കുന്നത്തൂർ താലൂക്കിലാണ് ശാസ്താംകോട്ട കായൽ സ്ഥിതി ചെയ്യുന്നത് ഓർത്തിരിക്കാം വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടു നിന്നു ഓപ്ഷൻ സി അറുന്നൂറ്റി മൂന്ന് ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നത് അറുന്നൂറ്റി മൂന്ന് ദിവസമാണ് വൈക്കം സത്യാഗ്രഹം നീണ്ടു നിന്നത് ഓർത്തിരിക്കാം ഐത്തത്തിനെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സമരമാണ് വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് വൈക്കം സത്യാഗ്രഹം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിൽ ഓർത്തിരിക്കുക ഇമ്പോർട്ടൻ്റ് ആണ് കേരളത്തിലെ പരമ്പരാഗത വ്യവസായത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഏതാണ് ഓപ്ഷൻ ബി കയർ വ്യവസായമാണ് കേരളത്തിലെ പരമ്പരാഗത വ്യവസായത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് കയർ വ്യവസായമാണ് ഏറ്റവും കൂടുതൽ കയർ ഫാക്ടറികളുള്ള ജില്ല ആലപ്പുഴ ജില്ലയാണ് ഓർത്തിരിക്കാം ഏറ്റവും കൂടുതൽ കയർ ഫാക്ടറികളുള്ള ജില്ല ആലപ്പുഴ ജില്ലയാണ് ഏറ്റവും കൂടുതൽ തൊഴിലാളികളുള്ള വ്യവസായവും ഏത് തന്നെയാണ് കയർ വ്യവസായം തന്നെയാണ് കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി ഏതാണ് ഡാറ സ്മെയിലാണ് കേരളത്തിലെ ആദ്യത്തെ കയർ ഫാക്ടറി സ്ഥാപകൻ ജെയിംസ് ഡാറ ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര ഏതാണ് ഓപ്ഷൻ സി ആണ് ഹിമാദ്രി ആണ് ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വത നിര ഹിമാദ്രി ഹിമാലയത്തിൻ്റെ നട്ടല്ല് എന്നറിയപ്പെടുന്നതും ഹിമാദ്രി ആണ് അതുപോലെ ഹിമാലയത്തിൻ്റെ രാജാവ് എന്നറിയപ്പെടുന്നത് എവറസ്റ്റ് ആണ് എന്നാൽ ഹിമാലയത്തിൻ്റെ റാണി എന്നറിയപ്പെടുന്നത് കാഞ്ചൻജംഗയാണ് നമുക്കറിയാം കാഞ്ചൻജംഗ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് സിക്കിമിലാണ് കാഞ്ചൻജംഗ ജങ്ങ സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യൻ നിയന്ത്രിത പ്രദേശത്തുള്ള ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് കാഞ്ചൻജംഗ ജങ്ങ ജാർഖണ്ഡിൻ്റെ തലസ്ഥാനമായ റാഞ്ചി ഏത് നദിയുടെ തീരത്താണ് ഓപ്ഷൻ ഡി സുവർണരേഖ നദിയുടെ തീരത്താണ് ജാർഖണ്ഡിന്റെ തലസ്ഥാനമായ റാഞ്ചി സ്ഥിതി ചെയ്യുന്നത് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീതട പദ്ധതി ഏതാണ് ഓപ്ഷൻ എ ദാമോദർ നദീതട പദ്ധതിയാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിവിധോദ്ദേശ നദീതട പദ്ധതി ദാമോദർ നദീതട പദ്ധതി ദാമോദർ നദീതട പദ്ധതി നിലവിൽ വന്നത് ഏത് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലാണ് ഓർത്തിരിക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അതുപോലെ ഓർത്തിരിക്കുക യു എസ് എയിലെ പ്രശസ്തമായ ടെന്നീസ് വാലി അതോറിറ്റിയുടെ മാതൃകയിലാണ് ഈ അണക്കെട്ട് ദാമോദർ വാലി പദ്ധതി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്നത് യു എസ് എയിലെ പ്രശസ്തമായ ടെന്നീസ് വാലി അതോറിറ്റിയുടെ മാതൃകയിലാണ് അതും കൂടി ഓർത്തിരിക്കാം ഏഷ്യയിലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മജുലി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് ഓപ്ഷൻ എ ആസാം സംസ്ഥാനത്താണ് ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മജുലി സ്ഥിതി ചെയ്യുന്നത് ആസാമിലാണ് ഓർത്തിരിക്കുക ബ്രഹ്മപുത്ര നദിയിലാണ് മജുലി ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായ മജുലി സ്ഥിതി ചെയ്യുന്നത് ബ്രഹ്മപുത്ര നദിയിലാണ് അതുപോലെ ഓർത്തിരിക്കാം ആസാമിലെ മജുലി ദ്വീപിൽ നിന്ന് ഉത്ഭവിച്ച നൃത്ത രൂപമാണ് സാത്രിയ ദിൻ ഇലാഹി എന്ന മതത്തിന്റെ കർത്താവ് ആരാണ് ഓപ്ഷൻ ബി അക്ബർ ചക്രവർത്തിയാണ് ദിൻ ഇലാഹി എന്ന മതത്തിന്റെ കർത്താവ് അക്ബർ ചക്രവർത്തിയാണ് ദിൻ ഇലാഹി എന്നതിന്റെ അർത്ഥം എന്താണ് ദൈവത്തിന്റെ മതം എന്നതാണ് ദിൻ ഇലാഹിയുടെ അർത്ഥം അതുപോലെ ഓർത്തിരിക്കാം അക്ബർ നിർമ്മിച്ച തലസ്ഥാന നഗരിയാണ് ഫത്തേപൂർ സിക്രി ദിൻ ഇലാഹി വിശ്വാസികൾക്ക് വേണ്ടി അക്ബർ നിർമ്മിച്ച പ്രാർത്ഥനാ മന്ദിരം ഏതാണ് ഇബാദത്ത് ഖാനയാണ് ദിൻ ഇലാഹി വിശ്വാസികൾക്ക് വേണ്ടി അക്ബർ നിർമ്മിച്ച പ്രാർത്ഥനാ മന്ദിരം ഇബാദത്ത് ഖാന റെഗുലേറ്റിംഗ് ആക്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ആരുടെ ഭരണകാലത്താണ് ഓപ്ഷൻ ഡി വാറൻ ഹേസ്റ്റിങ്സിൻ്റെ ഭരണകാലത്താണ് റെഗുലേറ്റിംഗ് ആക്ട് ഇന്ത്യയിൽ നടപ്പിലാക്കിയത് വാറൻ ഹേസ്റ്റിങ്സിൻ്റെ ഭരണകാലത്താണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നാണ് റെഗുലേറ്റിംഗ് ആക്ടിൻ്റെ വർഷം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിലെ റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം നിയമിതനായ ആദ്യ ഗവർണർ ജനറൽ ആണ് വാറൻ ഹേസ്റ്റിങ്സ് ഓർത്തിരിക്കാം അതുപോലെ ബ്രിട്ടീഷ് പാർലമെൻറ്റിൽ ഇംപീച്ച്മെൻറ്റിന് വിധേയനായ ആദ്യ ഗവർണർ ജനറൽ ആണ് വാറൻ ഹേസ്റ്റിങ്സ് ആക്ട് ഫോർ ദി ബെറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇന്ത്യയിലെ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടതാണ് ഓപ്ഷൻ ഡി ഒന്നാം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം അഥവാ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ വിപ്ലവവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ആക്ട് ഫോർ ദി ബെറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഓർത്തിരിക്കാൻ എളുപ്പമാണ് നമുക്കറിയാം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് വിപ്ലവത്തിൻ്റെ ഏറ്റവും പ്രധാനമായൊരു കോൺസിക്വൻസ് എന്ന് പറയുന്നത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഇന്ത്യയിലെ ഭരണം അവസാനി അവസാനിച്ചു അപ്പോൾ ഇന്ത്യ പിന്നീട് ബ്രിട്ടീഷ് ക്രൗണിൻ്റെ കീഴിലായി എന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ബെറ്റർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ആയിരത്തി വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ഇദ്ദേഹമായിരുന്നു ഓപ്ഷൻ സി സർദാർ വല്ലഭായ് പട്ടേലാണ് ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേൽ ഓർത്തിരിക്കാം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് ബർദോളി സത്യാഗ്രഹം നടന്നത് എവിടെയാണ് ഗുജറാത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ ബർദോളി സത്യാഗ്രഹം നടന്നത് ബർദോളി ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരാണ് സർദാർ വല്ലഭായ് പട്ടേലാണ് ഓർത്തിരിക്കുക ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ മൗലിക അവകാശങ്ങളുടെ ശില്പി ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിന്റെ ശില്പി എന്നൊക്കെ അറിയപ്പെടുന്നത് പട്ടേലാണ് ഓർത്തിരിക്കുക നവഭാരതത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ഓപ്ഷൻ സി രാജാറാം മോഹൻ റോയ് ആണ് നവഭാരതത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന രാജാറാം മോഹൻ റോയ് പുഴുക്കുത്തേറ്റ പാകിസ്ഥാൻ ഇത് പറഞ്ഞത് ആരാണ് ഓപ്ഷൻ ബി ആണ് മുഹമ്മദ് അലി ജിന്നയാണ് പുഴുക്കുത്തേറ്റ പാകിസ്ഥാൻ എന്ന് പറഞ്ഞത് മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാന്റെ രാഷ്ട്രപിതാവാണ് മുഹമ്മദ് അലി ജിന്ന പാകിസ്ഥാന്റെ ആദ്യ ഗവർണർ ജനറൽ ആരാണ് അതും മുഹമ്മദ് അലി ജിന്നയാണ് ഓർത്തിരിക്കാം ജിന്ന ഗവർണർ ജനറലും ലിയാഖത്ത് അലി ഖാൻ പ്രധാനമന്ത്രിയുമായിട്ടാണ് പാകിസ്ഥാന്റെ ആദ്യത്തെ പാകിസ്ഥാന്റെ ഭരണം നിലവിൽ വന്നത് ജിന്ന ഗവർണർ ജനറലും ലിയാഖത്ത് അലി ഖാൻ ആദ്യ പ്രധാനമന്ത്രിയും ആയിട്ടായിരുന്നു പ്രിവിഴ്സ് നിർത്തലാക്കിയത് ആരാണ് ഓപ്ഷൻ സി ഇന്ദിരാഗാന്ധിയാണ് പ്രിവി പഴ്സ് നിർത്തലാക്കിയത് ഇന്ദിരാഗാന്ധി ഓർത്തിരിക്കാം ഇന്ത്യയിൽ നാട്ടുരാജാക്കന്മാർക്ക് നൽകിയിരുന്ന ഒരു പെൻഷൻ സമ്പ്രദായമാണ് പ്രിവി പഴ്സ് അപ്പം അത് നിർത്തലാക്കിയത് ഇന്ദിരാഗാന്ധിയാണ് അതുപോലെ നമുക്ക് ഓർത്തിരിക്കാം ബാങ്ക് ദേശസൽക്കരണം രണ്ട് ഘട്ടങ്ങളായിട്ട് നടന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ സമയത്തെ ബാങ്ക് ദേശ സൽക്കരണ സമയത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധി അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ത്തിന്റെ വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് നാല്പത്തി ഏഴ് തിരിച്ചിട്ടാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് കിട്ടും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലിൽ രാജസ്ഥാനിലെ പൊഖ്രാനിൽ ഇന്ത്യ ആദ്യത്തെ അണുവിസ്ഫോടനം നടത്തിയപ്പോഴും പ്രധാനമന്ത്രി ആര് തന്നെയായിരുന്നു ഇന്ദിരാഗാന്ധി തന്നെയായിരുന്നു സമ്പൂർണ്ണ വിപ്ലവം ആരുടെ നേതൃത്വത്തിലായിരുന്നു ഓപ്ഷൻ എ ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിലായിരുന്നു സമ്പൂർണ്ണ വിപ്ലവം അഥവാ സമ്പൂർണ്ണ വിപ്ലവം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ജയപ്രകാശ് നാരായണനാണ് കൊണ്ടുവന്നത് ഓർത്തിരിക്കാം സർവോദയ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് ജയപ്രകാശ് നാരായൺ അൺഫിനിഷ്ഡ് റവല്യൂഷൻ ആരെക്കുറിച്ചുള്ള കൃതിയാണ് ജയപ്രകാശ് നാരായണനെ കുറിച്ചുള്ള കൃതിയാണ് അൺഫിനിഷ്ഡ് റവല്യൂഷൻ ഭക്ഷ്യവസ്തുക്കളുടെ സുസ്ഥിരതയ്ക്ക് മുൻഗണന നൽകിയ പഞ്ചവത്സര പദ്ധതി ഏതാണ് ഓപ്ഷൻ ഡി പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഭക്ഷ്യവസ്തുക്കളുടെ സുസ്ഥിരതയ്ക്ക് മുൻഗണന നൽകിയ പഞ്ചവത്സര പദ്ധതി പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയാണ് ഓർത്തിരിക്കാം പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ് രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെയാണ് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലയളവ്